കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലുമെല്ലാം മുഖ്യമന്ത്രിക്കെതിരെയുള്ള സ്വപ്നയുടെ പരാമർശങ്ങൾ മൊഴികൾ ഒരു അഴിമതി കേസിലെ പ്രതിയുടെ കേവലമായിട്ടുള്ള മൊഴികളാണ് അത് ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളല്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് ഈ കേസിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കാതെയുള്ള പ്രതികരണങ്ങളാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെയും അനുബന്ധ അഴിമതി കേസുകളുടെയും എല്ലാം സൂത്രധാരൻ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആദ്യം മുതൽക്ക് തന്നെ സൂചിപ്പിക്കുന്നതാണ് ജൂലൈ 7ാം തീയതിയും 9ാം തീയതിയും ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിക്ക് അറിയാം 2017 ആദ്യം മുതൽ മുഖ്യമന്ത്രിയും സ്വപ്നയും തമ്മിൽ പരിചയമുണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും സ്വകാര്യ വസതിയിലും സ്വപ്ന സുരേഷ് ഓഫീസിലും വസതിയിലും സ്വപ്ന സുരേഷ് പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പരസ്പരമുള്ള ആശയവിനിമയം ശക്തമായി നിലനിന്നിരുന്നു ഈ ആരോപണം ഞങ്ങൾ ജൂലൈ മാസം ആദ്യം തന്നെ 7നും 9നും വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ് കുറ്റപത്രം പറയുന്നത് ഇതുതന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നു 2017 മുതൽ സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയും തമ്മിൽ ബന്ധമുണ്ട് ശിവശങ്കരനെ മുഖ്യമന്ത്രിയാണ് സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് യുഎഇ കോൺസുലേറ്റുമായുള്ള എല്ലാ കോൺടാക്റ്റും ഇനി മുതൽ ശിവശങ്കർ ആയിരിക്കും എന്ന് മുഖ്യമന്ത്രിയാണ് സ്വപ്നയോടും കോൺസുൽ ജനറലിനോടും പറയുന്നത് അതീവ ഗൗരവതരമായിട്ടുള്ള നിരീക്ഷണമാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് ബോധ്യമായത് അല്ലാതെ ഒരു പ്രതിയുടെ മൊഴിയല്ല ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ഇതൊരു പ്രതിയുടെ മൊഴി മാത്രമാണെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിശദമായി അവരെ ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നൽകിയിട്ടുള്ള പാർഷ്യൽ ചാർജ് ഷീറ്റാണിത് അതുകൊണ്ട് ഇത് ഒരു പ്രതിയുടെ മൊഴിയല്ലേ തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ നിലനിൽക്കുന്നതല്ല മുഖ്യമന്ത്രിയാണ് ഈ കള്ളക്കടത്തുകാരെ സഹായിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് കള്ളക്കടത്ത് സംഘങ്ങൾ സർക്കാരിൻ്റെ എല്ലാ അധികാരങ്ങളും ദുർവിനിയോഗം ചെയ്തത് സർക്കാർ സംവിധാനത്തെ ആകെ കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് ദുരുപയോഗപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് സ്പേസ് പാർക്കിലെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞാണ് നടത്തിയത് എന്ന് സ്വപ്ന സമ്മതിച്ചിരിക്കുന്നു അത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം യുഎഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സർക്കാരിൻ്റെ പ്രതിനിധിയായി ശിവശങ്കരൻ ഉണ്ടാവും കോണ്ടാക്ട് പോയിന്റ് ശിവശങ്കരനാണ് എന്നുള്ള അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലാണ് ഇതിലേറെ ഗൗരവതരമായിട്ടുള്ളത് യുഎഇയുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്ത് സംഘങ്ങൾ നടത്തിയ പല കാര്യങ്ങളും സ്വർണ്ണക്കള്ളക്കടത്തിൽ മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിലടക്കം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രളയ ദുരിത നിവാരണ പരിപാടികളിലടക്കം ഈ ഇടപാടുകൾ നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ചെയർമാനായ ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയിലെ തട്ടിപ്പായാലും പ്രളയത്തെ തുടർന്ന് സർക്കാർ പുനർനിർമ്മിച്ച വീടുകളുടെ കാര്യത്തിൽ നടന്ന അഴിമതിയായാലും വളരെ വ്യക്തമാണ് സ്വപ്ന സുരേഷും കള്ളക്കടത്ത് സംഘവും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് യൂണിടാക്കിൻ്റെ ചെയർമാൻ തന്നെ പറയുന്നു ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് സ്വപ്നയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇത് സംബന്ധിച്ച കമ്മീഷൻ അടിച്ചു മാറ്റിയിരിക്കുന്നത് ശിവശങ്കരാണ് ഈ കള്ളപ്പണം സൂക്ഷിക്കാൻ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഈ തെളിഞ്ഞിരിക്കുകയാണ്
ചാർട്ടേഡ് അക്കൗണ്ടന്റ് വളരെ വ്യക്തമായും അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ സമ്മതിക്കുന്നുണ്ട്, ശിവശങ്കറിൻ്റെ നിർദ്ദേശമാണ് നടപ്പായത്, ഇത്ര ലക്ഷം രൂപ അവിടെ വരും, ലോക്കറിൽ സൂക്ഷിക്കണം, ലോക്കർ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ ജോയിൻ്റ് അക്കൗണ്ടായിട്ട് തുടങ്ങണം, കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ പോയിരിക്കുന്നത് ശിവശങ്കറിൽ നിന്നാണ്. അതീവ ഗൗരവതരമായ മറ്റൊരു കാര്യം, ഇവിടെ വന്നിരിക്കുന്ന അഴിമതി പണം US ഡോളറാക്കി മാറ്റി ക്രയവിക്രയം നടത്തിയിരിക്കുന്നു. നമ്മുടെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായി മാറാൻ പോകുന്ന സംഗതി അതാണ്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ ലഭിച്ച അഴിമതി പണവും ലൈഫ് മിഷൻ തട്ടിപ്പിലൂടെ ലഭിച്ച അഴിമതി പണവും സർക്കാരിൻ്റെ ഭവന നിർമ്മാണം പ്രളയ ദുരിതാശ്വാസത്തിന് വന്നിട്ടുള്ള നടപടികളിലൂടെ കമ്മീഷൻ പണവും US ഡോളറായി പരിവർത്തനം ചെയ്ത് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ക്രയവിക്രയം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നടന്നിരിക്കുന്നത് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയാണ്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം തെളിഞ്ഞു വരുന്നത്. ഇനി മുതൽ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും കോണ്ടാക്ട് പോയിന്റ് ശിവശങ്കർ ആയിരിക്കും എന്ന് സ്വപ്നയെ ഉപദേശിച്ചയാൾ, കോൺസുൽ ജനറലിനെ ഉപദേശിച്ചയാൾ മറ്റാരുമല്ല, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതിനുശേഷമാണ് കേരളത്തിൽ നടന്ന ഇത്തരം അഴിമതികളുടെ ഫലമായി ലഭിച്ചിട്ടുള്ള തൊണ്ടി മുതൽ അല്ലെങ്കിൽ കള്ളപ്പണം US ഡോളറായി മാറ്റുന്നതും അത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മണി ലോണ്ടറിങ് ആക്ടിൻ്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ക്രയവിക്രയങ്ങളും. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പങ്കാളിത്തം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ആ പങ്കാളിത്തം തെളിഞ്ഞു വരുന്നത്. US ഡോളറായി മാറ്റിയതും ക്രയവിക്രയം നടന്നതും സ്വപ്ന സുരേഷും സരിത്തും സന്ദീപും മാത്രം ഇടപെടുന്ന ഒരു സംഘത്തിലൂടെയല്ല, അതിന് സംസ്ഥാനത്തെ ചില സ്വകാര്യ ബാങ്കുകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ലോക്കറിൽ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, സാമ്പത്തിക ക്രയവിക്രയത്തിന് ഭരണതലത്തിൽ വലിയ തോതിലുള്ള പിന്നെ ഇടപാടുകൾ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ സ്വപ്നയുടെ മൊഴി മാത്രമാണ് പിന്നെ ഒരു മൊഴി എന്നുള്ള നിലയിൽ പറയുന്നത്, അതല്ല. ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിർദ്ദേശപ്രകാരം UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഇത്തരം ഇടപാടുകളാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടും ഈ കുറ്റപത്രം വിശദമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസിലും നിരവധി തവണ സ്വപ്ന സന്ദർശനം നടത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. വെറുതെ മുഖ്യമന്ത്രിയെ പോയി കണ്ട് സംസാരിച്ച് സൗഹൃദം പുതുക്കി ചായയും ഈന്തപ്പഴവും കഴിച്ച് മടങ്ങി വരികയല്ല, ഒഫീഷ്യലായും അൺഒഫീഷ്യലായിട്ടുമുള്ള സന്ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിൻ്റ്. മുഖ്യമന്ത്രിയുമായി സ്വപ്ന സുരേഷ് ഔദ്യോഗികമായ കൂടിക്കാഴ്ചകൾ നടത്തി. ആരുടെ സാന്നിധ്യത്തിൽ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ. UAE കോൺസുൽ ജനറലും സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ശിവശങ്കർ നടത്തിക്കൊള്ളും, ശിവശങ്കറിനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ഇവർക്ക് ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പല പ്രോജക്റ്റുകളിലും ഈ കള്ളക്കടത്തുകാരുടെ സാന്നിധ്യവും ഇടപെടലും ഉണ്ടായത്. എങ്ങനെയാണ് സ്വപ്നയ്ക്ക് ഇവിടെ പ്രളയത്തിൽ നശിച്ചു പോയവരുടെ വീടുകൾ പുനർനിർമ്മിക്കുമ്പോൾ അതിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി റെഡ് ക്രസൻ്റ് UAE റെഡ് ക്രസൻ്റ് നൽകിയ ധനസഹായത്തിൽ നിന്ന് ഭീമമായ ഒരു തുക സ്വപ്നയ്ക്കും സംഘത്തിനും കമ്മീഷൻ അടിക്കാൻ പറ്റുന്നത്? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വളരെ പ്രസക്തമാവുന്നത്. US ഡോളറായിട്ട് പരിണമിപ്പിച്ച് ഇവിടുത്തെ കള്ളപ്പണം വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുകയും അവിടെ നിക്ഷേപിക്കുകയും തിരിച്ച് സ്വർണമായി വരികയും വീണ്ടും ആ പണം
കച്ചവടത്തിന് വേണ്ടി പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് പണം സമാഹരിക്കാൻ സഹായങ്ങൾ പ്രളയത്തിൻ്റെ മറവിൽ ലഭിച്ചോ എന്നുള്ളതാണ് ഏറെ ഗൗരവതരവും ദുഃഖകരവുമായിട്ടുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു പ്രകൃതി ദുരന്തത്തെ കമ്മീഷൻ അടിക്കാനുള്ള, അഴിമതി നടത്താനുള്ള ഉപാധിയാക്കി ഇതേ സംഘം ദുരുപയോഗപ്പെടുത്തി. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, കേരളത്തിലേക്ക് പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രിയും സ്വപ്നയും ശിവശങ്കറും വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതിന് ശേഷം വലിയ തോതിലുള്ള ധനസഹായം ഒഴുകിയിട്ടുണ്ട്. ആ ധനസഹായത്തിൽ വലിയൊരു ശതമാനം കമ്മീഷനായി ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം ആ നിലയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി വളരെ പരുഷമായ ഭാഷയിൽ ആക്ഷേപിക്കുകയായിരുന്നു ഞങ്ങളെ. ഞങ്ങളുടെ നാക്കിൻ്റെ കുഴപ്പമാണ്, സമനില തെറ്റിയിരിക്കുകയാണ്, എന്തും വിളിച്ചു പറയുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി അതിന് മറുപടിയായി പറഞ്ഞത്. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, എനിക്ക് സ്വപ്നയെ അറിയില്ല, ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് സ്വപ്ന സ്പേസ് പാർക്കിൽ നിയമനം നടത്തിയ കാര്യം തന്നെ ഞാൻ അറിഞ്ഞത്, അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ കണ്ടില്ല എന്നൊക്കെ. ഞങ്ങൾ ജൂലൈ 7-ാം തീയതി തന്നെ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും ഔദ്യോഗിക വസതിയിലെയും CCTV ദൃശ്യങ്ങൾ സുരക്ഷിതമായി സംരക്ഷിക്കണം. അതിനിടയിലാണ് ഇടിമിന്നൽ വന്നത്, കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിനകത്ത് തീപിടുത്തം ഉണ്ടായത്. എല്ലാ നിലയ്ക്കും കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ മുഖ്യമന്ത്രി സർക്കാർ സംവിധാനങ്ങളെ ആകെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. പലതരത്തിലുള്ള പരിശ്രമം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അവസാനം എല്ലാ കാര്യങ്ങളും എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. വിശദമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായാൽ, വിശദമായ നിലയിൽ അന്വേഷണം നടന്നാൽ ഈ കേസിൽ പ്രധാന പ്രതിസ്ഥാനത്ത് വരേണ്ടത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹമാണ് ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടും അനുമതിയോടും കൂടിയാണ് ഈ അഴിമതിയും കള്ളക്കടത്തുകാരുടെ പ്രവർത്തനവും കേരളത്തിലുണ്ടായത്. ധാർമ്മികമായ അദ്ദേഹത്തിൻ്റെ സ്ഥാനം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തുടരാൻ ന്യായമില്ല. അദ്ദേഹം രാജിവെച്ച് ജനങ്ങളോടൊരല്പമെങ്കിലും സത്യസന്ധത കാണിക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം നഷ്ടമായിരിക്കുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രി ഉരുണ്ട് കളിക്കുന്നത് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ആർത്തി മൂലമാണ്. അധികാരം മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും പാർട്ടിക്കാർക്കും കഴിഞ്ഞ 5 കൊല്ലത്തെ, കഴിഞ്ഞ 4.5 കൊല്ലത്തെ അധികാരം കൊണ്ട് വലിയ തോതിൽ പ്രയോജനമുണ്ടായിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ നികുതിപ്പണം കൊള്ളയടിക്കുന്ന സംഘങ്ങളിൽ നിന്ന് വലിയൊരു ശതമാനം സഹായം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ളവർക്കും ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കസേര വിട്ടൊഴിയാൻ അദ്ദേഹത്തിന് മനസ്സ് വരാത്തത്. അധികാരത്തിൽ എങ്ങനെയും അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു തികഞ്ഞ അധികാര ദുർമോഹിയായി സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ജനങ്ങളെ പരിഹസിക്കരുത്, അതുകൊണ്ട് അധികാരം വിട്ടൊഴിയണം, രാജിവെച്ച് മാതൃക കാണിക്കാൻ അദ്ദേഹം തയ്യാറാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ല, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നിലവിലുള്ള കോവിഡ് സാഹചര്യങ്ങൾ പരിശോധിച്ച് സമരം ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ വരുന്നതിന് പകരം ലക്ഷക്കണക്കിന് ആളുകളെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ 5 വീതം ആൾക്കാരെ, സംസ്ഥാനം മുഴുവൻ 5 വീതം ആൾക്കാരെ എത്തിച്ചുകൊണ്ട് കേരളം മുഴുവൻ പടർന്ന് പന്തലിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിനാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഈ മാസം അവസാനവും നവംബർ ആദ്യവും വലിയ തോതിലുള്ള ബഹുജന പങ്കാളിത്തത്തോടുകൂടിയുള്ള സമരങ്ങൾ വികേന്ദ്രീകൃതമായി സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
അല്ല, പ്രതി ചേർക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? അവിടുന്ന് സ്വർണം കടത്തുന്നു, അതിൻ്റെ പണം ഇവിടെ ലാഭം ഇവരെടുക്കുന്നു, ഇവിടുന്ന് ആ പണം ഡോളറായിട്ട് വീണ്ടും അങ്ങോട്ട് പോകുന്നു, വീണ്ടും ആ സ്വർണം അവിടുന്ന് വരുന്നു. എങ്ങനെ പ്രതി ചേർക്കാതിരിക്കാൻ സാധിക്കും? പ്രതി ചേർക്കാതിരിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും ഉറച്ച വിശ്വാസം. ശിവശങ്കരനും അതുപോലെ അനുബന്ധമായി സഹായിച്ചവർക്കെല്ലാം നിയമത്തിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിയമത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവരും സമ്മതിക്കുന്നത്. സമയത്തെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാനും അതിനോട് സമ്മതിക്കുന്നു. പക്ഷേ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ ഇതുവരെ വരാത്ത കാര്യങ്ങളാണ്. അഴിമതി പണം ഡോളറാക്കി മാറ്റി വീണ്ടും അവിടെ എത്തിച്ച് അവിടുന്ന് വീണ്ടും സ്വർണം വാങ്ങി തിരിച്ചിവിടേക്ക് വരികയാണ്. അതിന് ഇടനില നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് എന്ന് വ്യക്തമായും അന്വേഷണ സംഘങ്ങൾക്ക് തെളിഞ്ഞിരിക്കുകയാണല്ലോ. ആ പണം സൂക്ഷിക്കേണ്ടത് എവിടെയാണ്? ആരുടെ പേരിൽ ജോയിൻ്റ് അക്കൗണ്ടായിട്ടാണ് സൂക്ഷിക്കേണ്ടത്? ഏത് ബാങ്കിലാണ് സൂക്ഷിക്കേണ്ടത്? ഏത് ബാങ്കുകളിൽ നിന്നാണ് ഡോളറാക്കി മാറ്റിയിരിക്കുന്നത് തുടങ്ങിയിട്ട് ധാരാളം വിവരങ്ങൾ ഇപ്പോഴത്തെ കുറ്റപത്രത്തിലുണ്ട്. നാം ആ കുറ്റപത്രത്തിലെ വിശദമായിട്ടുള്ള ഭാഗങ്ങൾ പരിശോധിച്ചാൽ അത് ബോധ്യമാവും. അല്ല, അത് ആ അന്വേഷണത്തിൻ്റെ സുതാര്യതയും അന്വേഷണത്തിൻ്റെ ശാസ്ത്രീയതയുമാണ് കൂടുതൽ സമയം ചോദ്യം ചെയ്യൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ചോദ്യം ചെയ്യൽ ഒരു പരിപാടിയാക്കി മാറ്റുകയല്ല. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ തിരുവനന്തപുരത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്ന നവരാത്രി ഘോഷയാത്ര ഏകപക്ഷീയമായിട്ട് സർക്കാർ അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തി അവരുടെ ഒരു കണ്ടുപിടുത്തം പോലെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു പുതിയ കാര്യം അവതരിപ്പിക്കാം. നവരാത്രി വിഗ്രഹങ്ങൾ ഒരു ലോറിയിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാം. അതാണിപ്പോൾ കടകംപള്ളിയുടെ പുതിയ നവരാത്രി ഘോഷയാത്ര. ഈ കടകംപള്ളിക്ക് ആരാണ് ഇതിനൊക്കെ അധികാരം കൊടുത്തിരിക്കുന്നത്? നവരാത്രി ഘോഷയാത്ര നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു ഘോഷയാത്രയാണ്. അതിന് ആചാരപരമായിട്ടുള്ള പല അടിസ്ഥാനങ്ങളുമുണ്ട്. ആ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കാൽനടയായി പല്ലക്കിലാണ് ഇതിലാണ് വരുന്നത് വിഗ്രഹങ്ങൾ. ആൾക്കൂട്ടത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ഇക്കാര്യത്തിൽ, അല്ലാതെ ആചാരങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. ആൾക്കൂട്ടത്തെ കുറയ്ക്കാൻ സർക്കാർ അതിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആൾക്കൂട്ടത്തെ കുറയ്ക്കണം. കോവിഡ് പരിശോധന നടത്തി വിഗ്രഹം കാൽനടയായി തന്നെ കൊണ്ടുവന്ന് ആചാരങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കണം, നടപ്പാക്കണം. അല്ലാതെ എളുപ്പവഴിക്കുന്ന ലോറി കയറ്റി കൊണ്ടുവരാം എന്നാൽ പിന്നെ അതെന്താ ഏർപ്പാട്? അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ. ലോറി കയറ്റി കൊണ്ടുവരിക, അതിന് ഓരോ തരത്തിൽ ഓരോ സ്ഥലത്ത് അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അവിടെയെല്ലാം ജനപങ്കാളിത്തം ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനോട് ആരും എതിരല്ല. കോവിഡ് പ്രത്യേക പരിതസ്ഥിതിയിൽ ജനപങ്കാളിത്തം ഒഴിവാക്കി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആചാരങ്ങളിൽ മാറ്റം വരാതെ മാത്രമേ അത് നടത്താൻ പാടുള്ളൂ. വിശ്വാസി സമൂഹത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യവും സർക്കാർ ചെയ്യരുത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് അത് പുനഃപരിശോധിക്കണം. ഇപ്പോൾ ആൾക്കൂട്ടങ്ങളും സ്വീകരണങ്ങളും ഇല്ലാത്തതുകൊണ്ട് 3 ദിവസത്തെ ഘോഷയാത്രയുടെ ആവശ്യമില്ല. 2 ദിവസം ഘോഷയാത്രയായിട്ട് വന്നാലും മതി, ആൾക്കൂട്ടം ഉണ്ടാവില്ല. ആൾക്കൂട്ടം ഉണ്ടാകുമ്പോഴാണ് എഴുന്നള്ളിപ്പും മറ്റ് ചടങ്ങുകൾക്കൊക്കെ സമയം വൈകുന്നത്. അപ്പോൾ ആൾക്കൂട്ടം ഇല്ലാതെ ജനങ്ങളെ ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുപ്പിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രചാരണം നൽകി ചടങ്ങുകളിൽ മാറ്റം വരുത്താതെ അത് നിർവഹിക്കണം. എത്രയോ കോടാനുകോടി ജനങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണിത്. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മാത്രമല്ല, കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വരെ നിൽക്കുന്ന ഇത് വീക്ഷിക്കുന്ന ജനങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അത് മുഴുവൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിലിടം കോലിടരുത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ വാശിയും ധാർഷ്ട്യവും കാണിക്കാനുള്ള ഒരു സംഗതിയല്ല ഈ നവരാത്രി ഘോഷയാത്ര.
അതുകൊണ്ട് ദുരഭിമാനം വെടിഞ്ഞ് ശ്രീ കടമ്പള്ളി സുരേന്ദ്രനും പിണറായി വിജയനും അതിനെങ്കിലും അനുവദിക്കണം എന്നാണ് ബി ജെ പിയുടെ അഭ്യർത്ഥന. ശബരിമലയിലും ഇതുതന്നെയാണ് നടക്കുന്നത്. എല്ലാ ആചാരങ്ങളും കടകംപള്ളി തീരുമാനിക്കുക. ഇപ്പം തന്ത്രി മുഖ്യൻ കടകംപള്ളി തന്ത്രിയാണെന്ന് തോന്നുന്നു. കടകംപള്ളി മനയിൽ സുരേന്ദ്രൻ തന്ത്രിയാണ് ഇപ്പം എല്ലാം തീരുമാനിക്കുന്നത്. ശബരിമലയിൽ നെയ്യഭിഷേകം വേണ്ട, തന്ത്രി സുരേന്ദ്രൻ തന്ത്രിയുടെ തീരുമാനമാണ്. ഇയാൾ ആരാണെന്ന്, സുരേന്ദ്രൻ തന്ത്രി ആരാണ്? ശബരിമലയിൽ നെയ്യഭിഷേകം വേണ്ട, സുരേന്ദ്രൻ തന്ത്രി തീരുമാനിക്കുന്നു. ശബരിമലയിൽ ആചാരങ്ങൾ ഓൺലൈൻ വഴി അവർ വിചാരിക്കുന്ന കാര്യം എവിടെ ആലോചിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്? ശബരിമലയിലെ തന്ത്രി സമാജവുമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? വിശ്വാസികളുടെ പ്രതിനിധികളുമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? സുരേന്ദ്രൻ തന്ത്രിക്ക് എന്താണ് ഇതിനുള്ള അധികാരം? തന്ത്രിപ്പണിയല്ല സുരേന്ദ്ര നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, മന്ത്രിപ്പണിയാ. തന്ത്രമൊക്കെ കൊള്ളാം, പക്ഷേ ഈ തന്ത്രം നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇതിനൊക്കെ അതിനുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അവരാണ് തീരുമാനമെടുക്കേണ്ടതും അത് ജനങ്ങളോട് പറയേണ്ടതും. അല്ലാതെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ നടപ്പാക്കാനല്ല അങ്ങനെ.